ഇ സെവൻറ്റീൻ നോ വാലിഡ് സെക്ടർ ഫോൺ സൺ ഡയറക്റ്റിലെ ഇപ്പോൾ ഏറ്റവും പുതിയ ബോക്സുകൾ അതായത് ഇതായി ഈ ടൈപ്പ് ബോക്സ് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ഐ ഡി ഏഴിൽ തുടങ്ങുന്ന ബോക്സുകളിലൊക്കെ ഇങ്ങനെ ഇ സെവൻറ്റീൻ നോ വാലിഡ് സെക്ടർ ഫോൺ ഉണ്ടെന്ന് എഴുതി കാണിക്കാം നമ്മൾ റീചാർജ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ റീ ചാനൽ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ എഴുതി കാണിക്കുകയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമർ കെയറെ വിളിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കാതെ അല്ലെങ്കിൽ റീറ്റെയിലർ നമ്മൾ റീചാർജ് ചെയ്ത കടയിലൊന്നും വിളിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ എന്നാണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ സിംപിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൺ ഡയറക്റ്റ് ഡോട്ടിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചാലും മതി പക്ഷേ കസ്റ്റമർ കെയർ വിളിച്ചാൽ പലപ്പോഴും സൺ ഡയറക്റ്റിൻ്റെ ആണെങ്കിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം ആയാലും വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയ്ക്കാണ് ഇപ്പോൾ നിലവുള്ളത് ലോക്ക്ഡൗണും സ്റ്റാഫുകളൊക്കെ കുറവ് എന്താ അറിയില്ല അങ്ങനെയാണ് വിളിച്ച പൊതു പൊതുവേ കിട്ടാറില്ല സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആദ്യം സൺ ഡയറക്റ്റ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ഇതുപോലെ ഒരു വിൻഡോയിൽ ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ടച്ച് ചെയ്തതിന് ശേഷം ഹെൽപ്പ് എന്ന ഭാഗം ഓപ്പൺ ചെയ്താൽ നമ്മൾ ഡി ടി എച്ച് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന ഭാഗത്ത്ത്തും ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനായ നമ്മൾ ഡി ടി എച്ച് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന ഭാഗത്ത്ത്തും ഇവിടെ അഞ്ചാമത്തെ ഓപ്ഷനായ ഇഫ് അനേബിൾ ടു വ്യൂ സബ്സ്ക്രൈബ്ഡ് ചാനൽ ക്ലിക്ക് ചെയ്യാറ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്താൽ ട്രിബിൾ ഷൂട്ടറിൽ കസ്റ്റമർ മൊബൈൽ നമ്പറോ സ്മാർട്ട് കാർഡ് നമ്പറോ എൻറ്റർ ചെയ്ത് തൊട്ട് താഴെ കാണും നമ്മുടെ കംപ്ലയിൻറ്റ് എൻറ്റർ ചെയ്യേണ്ട ഭാഗത്ത് ഈ സെവൻറ്റീൻ സീറോ എന്നാണ് കാണുന്നതെങ്കിൽ സബ്മിറ്റ് നൽകുകയോ അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് ഇതുപോലെ നമുക്ക് ഈ നയൻറ്റീൻ അതുപോലെ ഈ നയൻറ്റീൻ ആക്ടിവേഷൻ്റെ അത് പ്രോബ്ലംസ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്ഷൻ ഉണ്ട് ഇതിലേതെങ്കിലും ഞങ്ങൾ ടി വിയിൽ എന്താണ് കാണുന്നത് അത് ടച്ച് ചെയ്ത് സബ്മിറ്റ് നൽകിയാൽ സക്സസ്ഫുള്ളി റീഫ്രഷഡ് എന്ന് എഴുതിക്കണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചാനൽ പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ കസ്റ്റമർ കെയറെ വിളിക്കാനുള്ള നമ്പറും എഴുതി കാണിക്കും ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാം